ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു KSRTC മോഡാണ്, കൊണ്ടോടി മോഡാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇൻബിൽഡ് ആയിട്ട് KSRTC ഒരു ഇതിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ KSRTC മോഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വ്യത്യസ്തമായിട്ട് കരിയർ മോഡിൽ ഇട്ടിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പാസഞ്ചർ എൻട്രിയും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് പരമാവധി ഞാൻ കരിയറിൽ ഇട്ടിട്ട് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ കൊണ്ടോടിക്ക് ഈ ഒരു BS4 വന്ന ഈ ഒരു KSRTC ഇതിനും മാത്രമൊക്കെ പല സെക്ഷൻസ് ഉണ്ടെന്ന് ലെക്ഷുറ, ലെക്ഷുറ പ്ലസ് അങ്ങനെ പല പല ഇതുണ്ടെന്ന് തോന്നുന്നു. എനിക്കതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അപ്പോൾ അതിനെപ്പറ്റി അറിയുന്നവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, പാസഞ്ചർ വണ്ടിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. യാതൊരുവിധ പ്രശ്നവുമില്ല, പാസഞ്ചർ എൻ്ററും കറക്റ്റ് ഒക്കെയാണ്. പിന്നെ വണ്ടിയുടെ ഉള്ളിലൊരു 180 HP സ്റ്റിയറിംഗാണ് കൊടുത്തിട്ടുള്ളത്. ലൈലൻഡിൻ്റെ മീറ്റർ കൺസോളും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. സംഭവം അടിപൊളിയായിട്ട് വർക്കിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ചാനലിൻ്റെ അഡ്മിൻ ലിങ്ക്സ് ആയിട്ട് 2 ലിങ്ക് ആയിട്ടുണ്ടായിരിക്കുക. ആ 2 ലിങ്കും ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. 2 ചാനലും കട്ടാക്കി ആട്ടെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ ഈ ഒരു സംഭവം റിവ്യൂവിന് വേണ്ടി നമുക്ക് ഒപ്പിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ KBC കണ്ണൂർ പ്രോയാണ്. അപ്പോൾ ആ പ്രോയ്ക്ക് നമുക്കൊരു സ്പെഷ്യൽ താങ്ക്സ് പറയേണ്ടതുണ്ട്. ഇനി ഈ മോഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ വരുന്ന ഈ ഒരു മോഡിന് ഇപ്പോൾ ഭയങ്കര കനമുണ്ട്. ഞാൻ പറഞ്ഞുള്ള ഒരു SC ലോറി മാതിരിയാണ് തോന്നുന്നത്. ഒരു ബസ് ഓടിക്കുന്ന ഫീൽ വരുന്നില്ല. കുറച്ച് കനം കൂടിയുണ്ടാണ്, കുറച്ച് കനം കുറച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ റൊട്ടേഷൻ ഒന്ന് കൂട്ടണം, എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ പറയുന്നത്. ഓക്കെ, പിന്നെ വണ്ടി ബാക്കി കൺട്രോളും കാര്യങ്ങളൊന്നും കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അത്യാവശ്യം സ്പീഡും ഒക്കെ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ നേരത്തെ ഈ വണ്ടി വെച്ച് കുറച്ച് കളിച്ചിരുന്നു തംബ്നെയിലിന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിരുന്നാൽ കൂടി ഒരു ഫോട്ടോയും കൂടി ഞാൻ ഇവിടെ ജസ്റ്റ് എടുക്കുന്നുണ്ട്. ഓക്കെ, പുറത്ത് ഭയങ്കര മഴയാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ലൈക്ക് എന്ന് പറയുന്നത് 300 ആണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇവിടെയൊക്കെ പാസഞ്ചർ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ എവിടെയെങ്കിലുമൊക്കെ അടുത്ത പാസഞ്ചറിനെ നിർത്താം. അത് നമുക്ക് ഈ ഒരു ഗ്രൗണ്ടിൽ വണ്ടി കുറച്ച് നേരിട്ടിട്ട് ബാക്കി വണ്ടിയുടെ 3D കാര്യങ്ങളൊക്കെ പറ്റി സംസാരിക്കാം. ഓക്കെ, ഇപ്പോൾ വണ്ടിയുടെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ബാക്ക് സൈഡൊക്കെ ഓക്കെയാണ്, നല്ല രീതിയിൽ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. 3D കാര്യത്തിലാണെങ്കിൽ സൈഡ് ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കവളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓക്കെ, ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു ചെറിയ ഇഷ്യൂസ് മാത്രം ഫീൽ ചെയ്യുള്ളൂ. കവളിന് നമ്മൾ 5 ലൊരു മാർക്ക് കൊടുക്കുക വെച്ചാൽ ഒരു 4 ഒക്കെ കൊടുക്കാം. ചെറിയ ചെറിയ ഇഷ്യൂസേ ഉള്ളൂ. മൊത്തത്തിൽ 3D ഒരു മാർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇൻറ്റീരിയറും കൂടി കൺസിഡർ ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, 3D ഞാൻ പറയുന്നത് 3D 5 ലൊരു 4 കൊടുക്കാം. അതുമാതിരി കൺട്രോളിനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ 5 ലൊരു 4 കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ നമുക്കൊരു മൊത്തം മോഡിനൊരു മാർക്ക് കൊടുക്കുകയാണെങ്കിൽ 10 കൊടുക്കുമ്പോൾ നമുക്കൊരു എന്തൊരു 7.5 കൊടുക്കാം. പരമാവധി ഞാൻ KT കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 7.5 കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ എന്താ 8 കൊടുത്തിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങനെയാണ്. ഓക്കെ, പിന്നെ നമ്മളെ ഫ്രണ്ടിലേക്കാണ് ഡോറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അത് എയർ ഡോറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. 2 ആനിമേഷൻ കീസാണ് കൊടുത്തിട്ടുള്ളൂ. രണ്ട് നമ്മുടെ എൻജിൻ കവറാണ്, കണ്ടോ? അത് ഇങ്ങനെ തുറക്കുന്ന ഒരു ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് എന്താണെന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ ഗൈസ്. ഒന്ന് നമ്മുടെ എയർ വെൻസ് ആണ്. അപ്പോൾ അത് രണ്ടുമാണ് ഇതിൻ്റെ ആനിമേഷൻ കീസും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മോഡ് മൊത്തത്തിൽ ആക്ച്വലി ഓക്കെ. ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു 2 പ്രശ്നം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മോഡ് കിട്ടലിനായിരിക്കും. പിന്നെ ഇതാണ് 2 വൈപ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നൈറ്റ് മോഡാക്കാം. ഒരു KSRTC മോഡ് ആയതുകൊണ്ട് തന്നെ നൈറ്റ് നിന്ന് കാര്യമായിട്ട് ഒന്ന് എക്സ്പെക്റ്റ് ചെയ്യേണ്ടതില്ലല്ലോ. എന്നിരുന്നാൽ കൂടി നമുക്ക് വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് നൈറ്റ് ആക്കാം. വൺസ് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നൈറ്റ് ആക്കാം. സോ ഗൈസ്, ഇപ്പോൾ നൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ എല്ലാ ലൈറ്റും ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ LED കാര്യങ്ങളൊന്നും ഇല്ലാന്ന് മനസ്സിലാവും. ഇനി നമുക്ക് വണ്ടിയുടെ വിസിബിലിറ്റി ഓടിച്ചുകൊണ്ട് തന്നെ പറയാം. വിസിബിലിറ്റി ഓക്കെയാണ്, പക്ക വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വണ്ടി മൊത്തത്തിൽ നീറ്റാണ്. ഇനി എല്ലാവരും എന്തായാലും നമ്മുടെ ചാനലും സപ്പോർട്ട് ചെയ്യുക, ആ ചാനലും സപ്പോർട്ട് ചെയ്യുക, KBC ചാനലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ ഗൈസ്, ഞാൻ ഒരു കാര്യം കൂടി വരാം. അടുത്ത് വരാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നൈറ്റ്, അതായത് വൈകിട്ട് വരാൻ പോകുന്ന വീഡിയോ ഒരു ഇംഗ്ലീഷ് വീഡിയോ കേട്ടോ ഗൈസ്. നമ്മൾ വന്നിട്ട് ട്രൈ ചെയ്തതാണ് കുറച്ച് റിക്വസ്റ്റുകളുടെ പുറത്ത്. അപ്പോൾ വേണമെങ്കിൽ കണ്ടോ, കണ്ടാൽ കുറച്ച് നേരം ഇരുന്ന് ചിരിക്കാം. കാരണം പ്രാഞ്ചി കട്ടലമാരി മാറ്റുവിൻ ചട്ടുകങ്ങളെ അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അവസാനം ഞാൻ കീ നമ്മുടെ എന്തിന് നോട്ട് പാഡിൽ എഴുതി അത് നോക്കിയിട്ടൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതെന്തായാലും എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.